ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ക്ലെയർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡോഗ്സിന്റെ ഗ്രൂമിങ്ങിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കറിയാം എപ്പോഴും നമുക്ക് നമ്മുടെ ഡോഗ്സിനെ കുളിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പിന്നെ അതുകൂടാണ്ട് ഡോഗ്സിന്റെ ഐ ക്ലീനിങ്, ഇയർ ക്ലീനിങ്, ഗ്രൂമിങ്, ഇതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ പെറ്റ്വിറ്റിന്റെ വൈപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 4 വൈപ്സ് ആണ് ഇവർക്ക് വരുന്നത്. 1st വരുന്നത് ഇയർ ക്ലീനിങ്ങിനുള്ള വൈപ്പാണ്. ഇയർ ക്ലീനിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഇയറിലുള്ള വാക്സും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വൈപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഐ ക്ലീനിങ്ങിനാണ്. ഇപ്പം നമ്മുടെ ഡോഗ്സിനൊക്കെ രാവിലെ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ണിൻ്റെ ചുറ്റും അതിൻ്റെ ഒരു പീളയൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ക്ലീനിങ്ങിൻ്റെ വൈപ്സ് യൂസ് ചെയ്യുന്നത്. ഇത് ടിഷ്യൂ പോലെയുള്ള ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ്. നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഒരു ടിഷ്യൂ പോലെയുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡോഗ്സിൻ്റെ കണ്ണൊന്നും ഒരിക്കലും ഇഞ്ചുറി ഒന്നും സംഭവിക്കാണ്ടിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വൈപ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ ബോഡി ക്ലീനിങ് ആണ്, അതായത് ഗ്രൂമിങ്. ആ ഒരു ഇതിൽ അത് നമ്മൾ അധികവും നമ്മുടെ ഡോഗ്സിനൊപ്പം നമ്മൾ കുളിപ്പിക്കുകയാണെങ്കിലും ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോൾ ഒരു ഡേർട്ടി സ്മെല്ല് വരുന്നത് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂമിങ് വൈപ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്മെല്ല് കുറയും. പിന്നെ 2nd, ഇതിൻ്റെ ഒരു കോട്ടിന് ഒരു ഷൈനി ലുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഗ്രൂമിങ് വൈപ്പ്. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ഡോഗ്സിൻ്റെ വയറിൻ്റെ ഒക്കെ അടിയിൽ താഴെയൊക്കെ കിടക്കുന്ന ഡോഗ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അഴുക്കാവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് കുളിപ്പിക്കാണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വൈപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നത് ഇതിൻ്റെ ലെഗൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൈപ്പാണ്. അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡോഗ്സിൻ്റെ വിരലിൻ്റെ ഒക്കെ ചേർക്കുന്ന ഒരു ജോയിൻ്റ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ജോയിൻറ്റിൻ്റെ ഇടയിലുള്ള അഴുക്കും മറ്റുമൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. അവിടെ എങ്ങനെ അഴുക്ക് നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോഗ്സിന് ഭാവിയിൽ ആ ഒരു അങ്ങനെ അഴുക്ക് നിന്നിട്ട് ഒരു റെഡ് കളറിലോട്ട് മാറുകയും അവിടെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനാണ് നമ്മൾ അതിൻ്റെ ലെഗ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള വൈപ്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 4 വൈപ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ഡോഗിൻ്റെ ഇയർ ആണ് ക്ലീൻ ചെയ്യുന്നത്. അതിന് നമ്മൾ ഇയർ ക്ലീനിങ് വൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ടിഷ്യൂ പോലെയുള്ള ഒരു വൈപ്പാണ്. ഇത് നമ്മുടെ ഡോഗ്സിൻ്റെ ഇയറിൻ്റെ ചുറ്റുമുള്ള വാക്സ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞ കളറുള്ള വാക്സ് ക്ലീൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇതിൻ്റെ ചെവി നോക്കുകയെന്നുണ്ടെങ്കിൽ വെളുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. എപ്പോഴും ഞാനത് ക്ലീൻ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു ടിഷ്യൂ എടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു വൈപ്പ് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ ഡോഗ്സിൻ്റെ ഈ ചെവി പിടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഈ തള്ളവിരൽ കൊണ്ട് ഇതിൻ്റെ താഴെ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് പയ്യെ ഇങ്ങനെ വെക്കുകയാണ് വേണ്ടത്. അതാകുമ്പോൾ അതിനൊരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല. അല്ലാണ്ട് നമ്മൾ വിരിച്ച് പിടിക്കുകയൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെവിയിലൊരു ഇറിറ്റേഷൻ ഉണ്ടാവും, അതിങ്ങനെ നിന്ന് തരില്ല. അപ്പോൾ എപ്പോഴും ജസ്റ്റ് ഈ തള്ളവിരൽ ഇതിൻ്റെ താഴെ വെച്ച് സപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ തുടച്ചു കൊടുത്ത് അധികം പ്രഷർ യൂസ് ചെയ്യാണ്ട് വേണം തുടച്ചു കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഡോഗ്സിന് ഒരു ചെറുതായിട്ട് അതിന് വേദന എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരിക്കലും ഇതേപോലെ നിന്ന് തരില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിൻ്റെ പുറത്തുള്ളതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് ഈ വൈപ്പ് ഒന്ന് ഫോൾഡ് ചെയ്യുക. ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പിലോട്ട് ആക്കിയെടുത്തതിന് ശേഷം, ഒരു ചെറിയൊരു രീതിയിലോട്ട് ആക്കിയെടുത്തതിന് ശേഷം, നമുക്ക് ഇതിൻ്റെ കാണാൻ പറ്റുന്നുള്ള രീതിയിൽ പയ്യെ അധികം കുത്തി കയറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ഇയർബഡ്സ് എന്ന് ഇടുന്ന പോലെ അങ്ങനെ കുത്തി കയറ്റിയൊന്നും ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഈ പുറത്തുള്ള വാക്സ് മാത്രം പയ്യെ എടുത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതിൻ്റെ ചെവി നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ട് നിൽക്കും. 2nd നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോഗ്സിൻ്റെ ഐ ക്ലീനിങ് വൈപ്പാണ്. ഇതധികവും നമ്മുടെ ഡോഗ്സ് ഒക്കെ ഇപ്പോൾ രാവിലെ ഒക്കെ എണീക്കുന്ന ഒരു ടൈമിനൊക്കെ അതിൻ്റെ കണ്ണിൻ്റെ ചുറ്റും പീളയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഐ ക്ലീനിങ് വൈപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ടിഷ്യൂ പോലെയുള്ള ഒരു മെറ്റീരിയലാണിത്. വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കണ്ണിനൊന്നും ഇത് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും നമ്മളുടെ ഡോഗ്സിൻ്റെ കണ്ണൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും അവരുടെ എന്താ പറയുക റഫായിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്തിട്ട് ഡോഗ്സിൻ്റെ കണ്ണിൻ്റെ സൈഡൊന്നും തുടക്കാണ്ടിരിക്കുക. അങ്ങനെ തുടക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് മാത്രം അതിൻ്റെ കണ്ണൊക്കെ ക്ലീൻ ചെയ്യുക. അതിന് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു വൈപ്സ് തന്നെയായിരിക്കും. വൈപ്സ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇഞ്ചുറീസിനുള്ള സാധ്യത വളരെ കുറവാണ്.
അപ്പൊ ഈ ഒരു വൈപ്സ് യൂസ് ചെയ്യേണ്ടപ്പോൾ ഇത് പിടിക്കുമ്പോ നമ്മൾ ഒരു വിരല് ഇതിന്റെ ഇടയിൽ കൂടി ഇട്ടിട്ട് ഈ ഒരു രീതിയിലാണ് ഇത് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടത്. എന്നിട്ട് വേണം നമ്മൾ ഡോഗ്സിന്റെ കണ്ണിന്റെ അറ്റത്തുനിന്ന്, അതായത് ഉള്ളിന്ന് നേരെ ഔട്ടർ ഡയറക്ഷനിലോട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. എപ്പോഴും നമ്മളുടെ ഇപ്പുറത്തെ കൈ കൊണ്ട് ഈ ഡോഗിന്റെ താടിക്ക് ഒരു സപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു വിരല് ഈ ഡോഗ്സിന്റെ കണ്ണിന്റെ ഈ ഒരു വശത്ത് നിർത്തുക. നമുക്കിങ്ങനെ വലിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഇതിന്റെ കണ്ണിന്റെ അറ്റത്തുനിന്ന് നേരെ ഔട്ടർ ഡയറക്ഷനിലോട്ടാണ് നമ്മൾ തുറച്ചു കൊടുക്കേണ്ടത്. അതാകുമ്പോൾ അതിന്റെ ഫുൾ ആ ഒരു കൺപീളയൊക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ അധികം പ്രഷർ യൂസ് ചെയ്യരുത്. പ്രഷർ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഡോഗ്സ് ഏത് ഡോഗാണെങ്കിലും നിന്ന് തരില്ല. അതിന് ചെറിയ പെയിൻ അല്ലെങ്കിൽ ചെറിയ ഇറിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോഗ്സ് കുതിരാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെയൊന്നും പ്രഷർ അധികം യൂസ് ചെയ്യാണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ വേണം അതിൻ്റെ ഐ ക്ലീൻ ചെയ്യാൻ. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോഗ്സിന്റെ ഗ്രൂമിംഗ് വൈപ്പാണ്. ഗ്രൂമിംഗ് വൈപ്പ് അധികം യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡോഗ്സിനെ കുളിപ്പിച്ച് കഴിഞ്ഞാലും ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ ഡോഗ്സിന് പിന്നെയും ഒരു ഡേർട്ടി സ്മെല്ലൊക്കെ ഡോഗ്സിന്റെ ബോഡിയിൽ നിന്ന് ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുകൂടാണ്ട് നിലത്തൊക്കെ കിടക്കുന്ന ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വൈറ്റിൻ്റെ ചുറ്റും താഴെയൊക്കെ നിറച്ചും അഴുക്കാവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും കുളിപ്പിക്കുക എന്നുള്ളത് നമുക്കൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഗ്രൂമിംഗ് വൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഡോഗൊന്ന് അതിൻ്റെ ആ ഒരു മേത്തുള്ള അഴുക്കൊക്കെ പോയി ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ആവും. പിന്നെ അതുകൂടാണ്ട് ഇതിൽ കൊക്കനട്ട് ഓയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഷൈനി കോട്ടിങ്ങും കൂടി ഡോഗ്സിന് കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു വൈപ്പ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മളുടെ ഡോഗ്സിൻ്റെ മേത്തൊന്ന് വെറുതെ നമ്മൾ ഈ തോർത്തൊക്കെ ഉപയോഗിച്ച് തുടക്കുന്ന പോലെ തന്നെ തുടച്ചു കൊടുത്തേച്ചാൽ മതി. ഇതിലൊരു ചെറിയൊരു ഓയിൽ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഡോഗ്സിൻ്റെ മേത്തുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. പിന്നെ അതുകൂടാണ്ട് ഡോഗ്സിൻ്റെ ഇപ്പൊ പഗ് പോലെയുള്ള ഡോഗൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മുഖത്തൊക്കെയുള്ള റിങ്കിൾസ് അതിൻ്റെയൊക്കെ ഇടയിലുള്ള അഴുക്കൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വൈപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആ ഒരു റിങ്കിൾസിൻ്റെയൊക്കെ സൈഡിനുള്ളിലൊക്കെ നമുക്ക് ഈ ഒരു വൈപ്പ്സ് യൂസ് ചെയ്തിട്ട് തുടച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള പൊടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇനി ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോഗ്സിൻ്റെ ലെഗൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൈപ്പാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോഗ്സിൻ്റെ കാലിൻ്റെ വിരലിൻ്റെ ഇടയിൽ ഒരു പാട പോലെയുള്ള ഒരു ജോയിൻ്റ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇടയിലുള്ള അഴുക്ക് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഡോഗ്സിൻ്റെ കാലിൻ്റെ ഇടയിലൊക്കെ പൊടിയൊക്കെ നിൽക്കുന്നതായിട്ട്. പിന്നെ അതുകൂടാണ്ട് ചില ഡോഗ്സിൻ്റെയൊക്കെ അധികം വെള്ളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു റെഡ് കളറിലുള്ള ആ ഒരു പാട വളരെ എന്താ പറയുക ഡാർക്ക് ആയിട്ടുള്ള റെഡ് കളറിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ഈ അഴുക്ക് നിന്നിട്ട് ഇൻഫെക്ഷൻ ആവുന്നതാണ്. അപ്പോൾ എപ്പോഴും ആ ഒരു ജോയിൻറ്റിൻ്റെ അവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ജസ്റ്റ് നമ്മളുടെ ഡോഗ്സിൻ്റെ കാല് അല്ലെങ്കിൽ കൈ ഇങ്ങനെ എടുത്തതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ ഇടയിലുള്ള ആ ഒരു അഴുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് തുടക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അഴുക്ക് കളയാൻ പറ്റും. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കഴുകി കൊടുക്കാനാണെങ്കിലും ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പെറ്റ്വിറ്റിൻ്റെ വൈപ്പാണ് പരിചയപ്പെട്ടത്. ഈ പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഇനിയും ഇതുപോലെയുള്ള പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്, ദെൻ ഹാവ് എ നൈസ് ഡേ.